Hey guys, hope you enjoy the video. Guys, നമ്മൾ ഇപ്പോൾ നിലവിലുള്ള KTMന്റെ വൈറ്റ് ഗ്ലാസ് ഷോറൂമിലാണ്. നമ്മൾ ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് KTMന്റെ വൈറ്റ് ഗ്ലാസ് ഷോറൂം അഡ്വഞ്ചർ 390 ആണ് നമ്മൾ ഇന്ന് നിലവിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ എൻ ജെ വ്ളോഗർ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യൂക്കിൻ്റെ 390 ആണ്. ഒരു മാസ്റ്റർ പവർ എന്നൊക്കെ പറയുന്ന ഒരു മോഡലാണ് നമുക്ക് നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു പവർ ബേസ്ഡായിട്ടുള്ളൊരു വണ്ടി നമ്മളിപ്പോൾ നിലവിൽ എങ്ങനെയാണ്, അതായത് എപ്പോഴാണ് നമ്മളിപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കൊരു ഓപ്ഷനുള്ളൊരു ഇപ്പോൾ നിലവിൽ കിട്ടുന്നില്ല. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നിലവിൽ ചെയ്യട്ടെ എന്നുള്ളൊരു ഓപ്ഷനുകൾ എനിക്ക് കിട്ടുന്നില്ല. കാരണം ഈ ഒരു വണ്ടി നമുക്ക് നിലവിലിപ്പോൾ ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റിയാണ്. ആ ഒരു ഈ ഒരു നമ്മുടെ ഒരു 390 ആ ഒരു 250 കണ്ട മാതിരി തന്നെ ഒരു 390-യിലുള്ളൊരു ഓപ്ഷൻ വരുമ്പോഴത്തേക്കും ഒരു പവറാണ്. ഒരു പവറിന് മേലെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ക്വാളിറ്റി ബേസ്ഡാണ് വരുന്നത് ഒരു നിലവിൽ വരുന്നത്. കാരണം ഇതിൻ്റെ ഒരു TFT ഡിസ്പ്ലേ തന്നെ നമുക്ക് നിലവിൽ നോക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ബേസ്ഡായിട്ടുള്ളൊരു TFT ഡിസ്പ്ലേ നമുക്ക് നിലവിൽ വരുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂൽ മീറ്ററുണ്ട്, ഫ്യൂൽ ഇൻഡിക്കേഷൻ നമുക്ക് കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഇൻഡിക്കേഷൻ നമുക്ക് നിലവിൽ വരുന്നുണ്ട്, ഫ്യൂൽ മീറ്റർ നമുക്ക് എത്ര ഫ്യൂൽ ഇനി ബാക്കി ഉണ്ടാവും കാണിക്കുന്നുണ്ട്. പിന്നെ ABS മോട്ടോറാണ് ഉള്ളത്, പിന്നെ ABS ഓഫ് അങ്ങനെയുള്ളൊരു സിസ്റ്റം നമുക്ക് നിലവിൽ വരുന്നുണ്ട്. ട്രിപ്പ് മോഡ് ക്വാളിറ്റി ആയിട്ടുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് ഡേറ്റ് ബാറ്ററി കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് നിലവിൽ വരുന്ന ഒരു ഓപ്ഷനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ബ്ലൂടൂത്ത് നമുക്ക് ഒരു ഓപ്ഷനുകളായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റിംഗ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷനുകളായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഈ ഒരു മോഡലിൽ നമുക്ക് നല്ലൊരു അത്യാവശ്യം നമുക്ക് നല്ലൊരു ക്വാളിറ്റിയാണ് വരുന്നത്. അതിന് സെറ്റിംഗ് ഓപ്ഷൻ നോക്കി പിടിച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു AB സിസ്റ്റം നമുക്ക് ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുകളും കൂടി നിലവിലായിട്ട് പോയി വരുന്നതിൽ. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി, ഫോൺ സിഗ്നൽ, പിന്നെ ഫ്യൂവലിൻ റേഞ്ച് നമുക്ക് ഫ്യൂവൽ എത്ര വരെ ഓടും എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷനുകളും കൂടി നമുക്ക് അതിനകത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഫ്യൂലിങ് എത്ര ഓടും എന്നുള്ളതും കൂടി നമുക്ക് ഒരു ഓപ്ഷനുകളായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം 10 കിലോമീറ്റർ ഇനി കാണിക്കുന്നുണ്ട്. ഡേറ്റ് കാര്യങ്ങളിൽ നമുക്ക് ഒരു കിലോമീറ്റർ വണ്ടിക്ക് എത്ര കിലോമീറ്റർ ഓടും, 8 കിലോമീറ്റർ ഒരു ഈ ഒരു ഹെഡും കാര്യങ്ങളൊക്കെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വാളിറ്റിയാണ്. നമുക്കൊരു ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു കണ്ടത് ഒരു വണ്ടി നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു ഹൈലൈറ്റ് ലുക്കിംഗ് ആണ് നമുക്ക് നിലവിൽ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷണലായിട്ടുള്ള ഒരു വണ്ടി ഈ ഒരു പവർ ക്വാളിറ്റി അല്ലെങ്കിൽ പവർ ബാക്ക് സിസ്റ്റമാണ് ഈ ഒരു വണ്ടി വരുന്നത്. 390cc എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു 42 PHP പവറും 42.9 PHP പവറും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒരു ക്വാളിറ്റി ബേസ്ഡ് വണ്ടി പവറിൽ കയറി പോകും. കാരണം ഒരു ഓപ്ഷനബിളായ ഒരു ഇഷ്യൂകളുള്ളൊരു വണ്ടിയൊന്നും അല്ല. അതൊരു ക്വാളിറ്റി ആണ്. ഒരു നമുക്ക് പറയാമല്ലോ, ഒരു എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ ഞാനൊരു സ്കൂട്ടർ ഓടിച്ചിട്ട് 390-യിലോട്ട് കടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ബൈക്കിലോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 390-യിലോട്ട് ഫസ്റ്റ് തന്നെ ഒരു ചാർജ് ഓപ്ഷനുകളായിട്ടുള്ളൊരു വണ്ടിയിലോട്ട് കയറേണ്ടാവുന്ന നമ്പറുകൾ. കാരണം 390 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മച്ച് പവർ, അത് തന്നെ ഞാൻ പറയുള്ളൂ. ഇറ്റ്സ് മച്ച് പവർ ദാൻ ദി ബൈക്ക്. കാരണം ഒരു ഓപ്ഷനബിൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 390-യുടെ PS6 ഈ ഒരു മോഡൽ അത്യാവശ്യം നല്ലൊരു കോൺട്രാക്റ്റ് നമുക്ക് ഇപ്പോൾ ഈ ഒരു വണ്ടി നമുക്കിപ്പോൾ എത്ര കയറും എന്നുള്ളൊരു ഓപ്ഷനൊക്കെ പറയുന്നത് വണ്ടി എങ്ങനെ വന്നാലും 109+ ആണ് ഈ ഒരു വണ്ടിയുടെ സ്പീഡ് വരുന്നത്. കാരണം 180+ ആണ് ഈ ഒരു ക്വാളിറ്റി വണ്ടിയുടെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ എൻ്റെ സസ്പെൻഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ WD അതിൻ്റെ സസ്പെൻഷനാണ് വരുന്നത്. കാരണം ഒരു ഈ ഒരു വണ്ടിയിൽ നമുക്ക് സീറ്റ് ഹൈറ്റിംഗ് പൊസിഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയാണ്. ആ ഒരു സ്പേസ് നമുക്ക് നല്ലത് ഈ ഒരു ഓപ്ഷനബിളായിട്ടുള്ള ഒരു വണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് നിലവിൽ കിട്ടുന്നത്. കാരണം ഒരു ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു ക്യൂട്ടിൻ്റെ ഒരു അത്യാവശ്യം ഒരു ഫുഡാണ്, ഒരു ഫുഡ് സ്പോർട്സ് ബൈക്ക് എന്നുള്ളൊരു ഓപ്ഷനബിളാണ് ഈ ഒരു വണ്ടി വരുന്നത്. കാരണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ സൈലൻസറാണ്. ഈ ഒരു വണ്ടിയുടെ സൈലൻസർ വിശ്വസിച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു ക്വാളിറ്റി ആ ഒരു സൗണ്ടിങ് നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു ആ ഒരു സൗണ്ടിങ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം ഈ ഒരു വണ്ടി എൻ്റെ ഒരു മെയിനിൽ ഒരു അഭിപ്രായമാണ്. കാരണം ഒരിക്കലും ഈ ഒരു സ്കൂട്ടറിൽ ഒരു അപ്ഡേറ്റ് വരുന്ന ആൾ ഒരിക്കലും എടുക്കാറില്ല. കാരണം സൈഡ് ഓഫ് മീ എല്ലാ വാക്കുകളും കേൾക്കുക. പിന്നെ നിങ്ങളെ നടപ്പിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ അല്ല പറയുന്നത്, നിങ്ങൾക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു 390 എടുക്കണം. ഞാനിപ്പോൾ അധികം ഫസ്റ്റ് 18 വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് 390 എടുക്കണമെന്നായിരുന്നു എല്ലാവരും ആഗ്രഹം. അതിന് പിന്നെ ക്യാഷിൻ്റെ ഒരു ഡീൽസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഞാനിപ്പോൾ ജസ്റ്റ് 220 നിൽക്കുന്നത്. പക്ഷേ എനിക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു വണ്ടി എടുക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് അഡ്വഞ്ചർ ഒരു 250 ആണ്. കാരണം 390 ഓടിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസവും അവളൊരു 250 ഓടിക്കുന്നതിൻ്റെ വ്യത്യാസവും രണ്ടും രണ്ടാണ്. കാരണം ക്വാളിറ്റി ഒരാൾക്ക് ഹൈലി ക്വാളിറ്റി വണ്ടി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു ഇതാണ്. ഇതുണ്ട് നമുക്കിതൊരു അഡ്ജസ്റ്റബിൾ ബ്രേക്കിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്കൊരു അഡ്ജസ്റ്റബിൾ എത്ര വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനിലാണ് ഇതുണ്ട്. ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് തന്നെ നമുക്ക് വേറൊരു വണ്ടിയിൽ നമുക്ക് ഓപ്ഷനബിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ക്വാളിറ്റി എന്നൊരു ഫ്ലാഷ് ഒരു 3 തരം സിസ്റ്റങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. സിസ്റ്റങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഹെഡിൻ്റെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഹെഡിൻ്റെ ഒരു ഇഷ്യൂസ് അല്ല സോറി ഹെഡിൻ്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അത്യാവശ്യം നല്ലൊരു ബെറ്ററാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ മിറേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വണ്ടിക്കൊരു സ്പെഷ്യൽ ക്വാളിറ്റി ആയിട്ടുള്ളൊരു മിറേഴ്സ് കറക്റ്റായിട്ടൊരു മിറർ ഇതിന് ഇത് മാറ്റിയിട്ടൊരു വേറെ ഏതൊരു വെക്കണം എനിക്ക് കുറച്ചുകൂടി ബെറ്റർ എന്നെനിക്ക് ഞാൻ പറയുള്ളൂ. കാരണം കുറച്ചുകൂടി ഹൈലൈറ്റ്സ് ആയിട്ടുള്ളൊരു മിറേഴ്സ് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിങ്ങിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം അതായത് ഈ ഒരു ടെയിലും പിന്നെ ഒരു ടെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്ററാണ്. പിന്നെ ഈ ഒരു സാധനം ഒരിക്കലും ഒഴിച്ച് മാറ്റി യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ചെവിയായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഈയൊരു സാധനം നമ്മുടെ കല്ലടിച്ച് പൊട്ടാനുള്ള നമുക്കൊരു ഹൈ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ഈ ഒരു സംഭവത്തിന്. നമുക്ക് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പിന്നെയാണ് നമ്മളിതിനോട് മെയിൻ നോക്കേണ്ടത് നമ്മുടെ സസ്പെൻഷനാണ്. കാരണം ഈ ഒരു മോണോഷോക്ക് സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ബേസിൽ തന്നെ വരുന്നൊരു വണ്ടിയാണ്. നമ്മുടെ കോളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഒരു FMG വരുമ്പോഴത്തേക്ക് നമുക്കൊരു ക്വാളിറ്റി ബേസിലായിട്ടുള്ള വണ്ടി തന്നെയാണ് നടക്കുന്നത്. കാരണം TFT ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു മോഡൽ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ നമുക്കിപ്പോൾ നിലവിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ക്വാളിറ്റിയിൽ നമുക്കൊരു പ്രിഫറൻസ് ഒരു ഒരിക്കലും ഇതാക്കിയിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളാണ് ഇപ്പോൾ ഒരു നമ്മുടെ പെഡൽസ് ഈ ഒരു പെഡൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അതൊക്കെ ജസ്റ്റ് ഒന്ന് വീടാൻ തന്നെ ഓടിഞ്ഞു ഉറപ്പാണ്. കാരണം ഇതിനകത്ത് ഈ ഒരു മോഡൽ ഇതിനകത്ത് ഈ ഒരു സാധനം അതിൻ്റെ ടാങ്കിൻ്റെ ഈ ഒരു പോർഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഉണ്ടാക്കിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ വണ്ടി പവർ വണ്ടിയിലൊരു ക്വാളിറ്റി ബേസിൽ തന്നെയാണ് വണ്ടി പവർ ഇഷ്യൂ. വണ്ടി പവേഴ്സിൽ നമുക്ക് നല്ലൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും പറയാനില്ല. ഒരു ഇഷ്യൂ എന്നുള്ള രീതിയിൽ വണ്ടിയുടെ പവറിലൊക്കെ ഒന്നും പറയാനില്ല. ക്വാളിറ്റി വണ്ടിയാണ്. ഹൈലി ഹൈ ക്വാളിറ്റീസിലായിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണ് നമുക്ക് നിലവിൽ ഈ ഒരു വണ്ടി കാണിച്ച് വരുന്നത്. കാരണം ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അത് അത്യാവശ്യം നല്ലൊരു സ്പെഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണ്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ മറക്കിൻ്റെ ടയേഴ്സ് തന്നെയാണ് ഇപ്പോൾ എല്ലാ ഒരു വണ്ടിയിലും വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക. കാരണം ഈ ഒരു ക്വാളിറ്റി വണ്ടി നിങ്ങളിപ്പോൾ എടുക്കണമെന്നുണ്ട്, അതായത് ടേക്കും കൂടുതൽ എനിക്ക് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. അതായതൊരു വണ്ടി ഒരു ഏതെങ്കിലും ഒരു 150cc എങ്കിലും ഓടിച്ചിട്ട് വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളൊരു അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് നമുക്ക് ഇതിനെ നമുക്ക് ഫീച്ചേഴ്സായിട്ട് ആയിരിക്കും തരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിത് നമ്മുടെ കേറ്റമിൻ്റെ വൈറ്റിലെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമുക്ക് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്ന ഒരു വീഡിയോ. കാരണം ഇതിനാണ് നമ്മുടെ കിങ് ആയിട്ടുള്ളൊരു വീഡിയോസ് എന്ന് പറയുന്നത്. കാരണം ഒരു ഹൈലൈറ്റ് നോക്കുന്നു. ഇപ്പോൾ ഒരു വണ്ടി ഈ വണ്ടിയിൽ നമുക്കിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ റൈഡ് ചെയ്ത ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നത് അത്യാവശ്യം എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. കാരണം ക്വാളിറ്റി ബേസിലാണെന്നുണ്ടെങ്കിലും ഹാർഡ് കോർ ബേസിലാണെന്നുണ്ടെങ്കിലും ഒരു സ്പീഡ് ബേസിലാണെന്നുണ്ടെങ്കിൽ ഏതാണെങ്കിലും നമുക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു വണ്ടി ചൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേറെ വേറെ ഏതെങ്കിലും വണ്ടി നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചർ സീരീസിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു അത് അപ്പാര മോട്ടോർ സൈക്കിളാണ് ഇതിന് എന്ന് പറയുന്നത്. കാരണം അപ്പാരം എന്ന് പറഞ്ഞാൽ അപ്പാര മോട്ടോർ സൈക്കിൾ, കാരണം ഒരു പവർ സീരീസിൽ തന്നെ ഏറ്റവും വലിയൊരു പവർഫുള്ള നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഒരു പവർ മോൺസ്റ്ററിന് നമുക്ക് ഒരു കൈക്കും കിടങ്ങേണ്ട ഒരു അഹങ്കാരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ അതിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരു റിവ്യൂ വീഡിയോ, ഇതിനൊരു റിവ്യൂ വീഡിയോ ആയിട്ട് കാണണ്ട. ഞാൻ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാനിതൊന്ന് ഓടിച്ചെന്ന് കാണിച്ചു തന്നത്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് മീ. എനിക്കൊരു 32 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ആയിട്ടുള്ളത്. 32 പേരാണ് ഈ ആദ്യം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ എനിക്ക് എല്ലാം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പ്ലീസ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഞാൻ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രിഫർ ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്മൾ നോക്കാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ജസ്റ്റ് ബൈ.